കലാചരിത്ര രംഗത്തുള്ള വളരെ സീനിയറായിട്ടുള്ളവരും ഇവിടെ വരികയും എൻ്റെ ഷോയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. അതെനിക്ക് വളരെ നല്ല ഒരു ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ജേണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഉള്ള ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ഞാൻ നടത്തിയ യാത്രകളിൽ കണ്ടെത്തിയിട്ടുള്ള ആ മനുഷ്യരുടെ അവരുടെ ഒരു ലിവിങ് മൊമെൻ്റാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം ഓരോ യാത്രകളും നമ്മളെ ശരിക്കും നമ്മളെ പുനർനിർമ്മിക്കുന്നുണ്ട്. നമുക്ക് പുതിയ ഉൾക്കാഴ്ചകളും പുതിയ ഫിലോസഫിയും ഒക്കെ നമുക്ക് ഓരോ യാത്രയിൽ നിന്നും കിട്ടുകയും നമ്മളെ റീചാർജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്തരം യാത്രകളിൽ ഞാൻ കണ്ടെത്തുന്ന പുതിയ മനുഷ്യർ, അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആന്തരികമായിട്ടുള്ള അർത്ഥം, അതൊക്കെയാണ് ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ കൂടി എൻ്റെ സ്കെച്ചസിൽ കൂടി ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും വളരെ നിശബ്ദമായിട്ടുള്ള ഒരു നിലവിളിയുണ്ട്. ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അടിച്ചമർത്തിയ ചില വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളെയും ആ നിലവിളിയും ഒക്കെ പ്രേക്ഷകന്, എൻ്റെ ചിത്രങ്ങൾ കാണുന്ന പ്രേക്ഷകന് ഓഡിബിളാക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ ചിത്രങ്ങൾ കാണുന്ന പലരും ഈ ചിത്രങ്ങൾ കണ്ടിറങ്ങുമ്പോൾ ചില ചിത്രങ്ങളുടേത് മാത്രം ഫോട്ടോ എടുത്തുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചില ചിത്രങ്ങളുടെ മാത്രം ഫോട്ടോ എടുക്കുന്നത് എന്ന് ചോദിച്ചവും പറഞ്ഞു, ഇത് ഞങ്ങളെ വല്ലാതെ ഫോണ്ട് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങളുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചിത്രം അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, അതായത് ഞാൻ എന്താണോ എൻ്റെ ചിത്രങ്ങളിൽ കൂടി പറയാനായിട്ട് ശ്രമിച്ചത് അത് എൻ്റെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നു. മനുഷ്യൻ്റെ ഓരോ വികാരങ്ങളും വിഷമങ്ങളും പ്രയാസവും ദുഃഖങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളെല്ലാം ചേർത്ത് ഇങ്ങനെ സ്കെച്ച് ചെയ്തത് എനിക്കത് അധികം ഭയങ്കര സന്തോഷം തോന്നുന്നു. ആ സന്തോഷത്തിൽ എന്ന് പറഞ്ഞാൽ ദിലീപ് പത്രം വിട്ട് സിനിമ കഥ അങ്ങനെ സിനിമ കല സാഹിത്യം അങ്ങനെ പോകുന്ന ആ രംഗത്തു നിന്ന് വേറിട്ടൊരു കാഴ്ചകളായിട്ട് ദിലീപ് നടക്കുന്ന ഈ പ്രദേശം അങ്ങേറ്റം നല്ലതാണ്. മൂന്നാമത് ഒരാൾ കാണുന്നു എന്നുള്ള രീതിയിൽ ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഡ്രോയിങ്സ് സംസാരിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലും ഭയങ്കര സ്കില്ലായിട്ടുള്ള ഒബ്ജക്റ്റുകൾ, സ്കില്ലായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ബാക്കിയുള്ള കാര്യത്തിനെ നറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചുകൂടി ഡീപ്പായിട്ട് ആൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൻ്റെ ഷോ എനിക്ക് തോന്നുന്നൊരു
സ്റ്റാറ്റിക്കായിട്ട് സമയത്ത് കൊണ്ട് ഒരു ഷോ തന്നെയാണ്. കാരണം ഭയങ്കരമായിട്ട് ആൾക്കാർ നെറ്റോട്ട് വിടുന്ന സമയത്ത് ഭയങ്കര സ്റ്റില്ലായിട്ടുള്ള കുറേ കാര്യങ്ങൾ എങ്ങനെ നെറേറ്റ് ചെയ്യാൻ ആണ് ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.